ശ്രീമതി പത്മജ വേണുഗോപാൽ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ മറുഭാഗത്ത് സന്ദീപ് വാര്യരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്ന് വീണിരിക്കുകയാണ്. അവിടെ പാലക്കാട്ടെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെതിരെയാണ് അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അമ്മ മരിച്ചപ്പോൾ പോലും കാണാൻ വരാത്തയാളാണ് സി കൃഷ്ണകുമാർ എന്നൊക്കെ പാലക്കാട്ടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹി തന്നെ പറയുകയാണ്. ഇതൊക്കെ ശരിയാണോ ശ്രീമതി പത്മജ വേണുഗോപാൽ? സത്യം പറഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി കേട്ടില്ല. ഞാൻ കാറിലായിരുന്നു, എറണാകുളത്ത് നിന്ന് വരുന്ന വഴിയായിരുന്നു. പിന്നെ ഇതിനെ പറ്റിയിട്ടുള്ളതൊക്കെ അതിന് ഉത്തരം പറയാൻ ഇവിടെ ബി ജെ പി സംസ്ഥാന പ്രസിഡൻ്റ് ഉണ്ട്. എന്താണെന്ന് മുഴുവൻ അറിയാണ്ട് ഞാനത് പറയുന്നത് ശരിയല്ല. എന്താണ്, കാരണം അദ്ദേഹം ഇപ്പോൾ ഇന്ന് കാലത്തോട്ട് പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ ഇന്നലെ രാത്രി കേട്ടു, ഇന്നിപ്പോൾ ഇതേ ഇപ്പം ഇങ്ങനെ പറയണു. ഇതിൽ ഏതാണ് ശരിയെന്നുള്ളത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഈ മാത്രം ഇത് കഴിഞ്ഞിട്ടൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ, എന്നിട്ട് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. ശ്രീമതി പത്മജ വേണുഗോപാൽ, നേരെ കാർന്ന് നേരെ പത്രസമ്മേളനത്തിന് കയറിയത് മനസ്സിലായി. പാലക്കാട്ടെ കൺവെൻഷനിൽ ഒരു സീറ്റ് കിട്ടിയില്ല സന്ദീപ് വാര്യർക്ക് എന്നുള്ളതാണ് ആദ്യം നമ്മളൊക്കെ അറിഞ്ഞത്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് മാനസിക പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. ആത്മാഭിമാനം എന്ന് പറയുന്നത് പരമപ്രധാനമാണ്, കേവലം ഒരു പരിപാടിയിൽ സംഭവിച്ച അപമാനമല്ല, ചെയിൻ ഓഫ് ഇവൻസ് ആണ് എന്നൊക്കെയാണ് സന്ദീപ് വാര്യർ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ്. അദ്ദേഹം അങ്ങനെ പറയുന്ന ഒരാളാണോ എനിക്കറിയില്ല. ഞാൻ നമ്മളൊക്കെ ഒരു ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് സന്ദീപ് വാര്യർ. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു സമയത്ത് അദ്ദേഹത്തിനെ പോലെ ഒരാളിങ്ങനെ പറയും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വിശ്വാസമില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് നേതൃത്വം അന്വേഷിക്കണം. എന്താണ് അദ്ദേഹത്തിൻ്റെ വിഷമം? അങ്ങനെ വിഷമങ്ങളുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തീർക്കണം. തമ്മിൽ പറഞ്ഞ് തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞാൽ എനിക്ക് കുറേ പ്രശ്നം, പക്ഷേ എൻ്റെ പ്രശ്നങ്ങൾ കൊല്ലങ്ങളായിട്ടുള്ളതാണ്. അതും അത് തിരുത്താൻ ആരും ശ്രമിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സന്ദീപ് വാര്യർക്ക് അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കണം. ശ്രീമതി പത്മജ വേണുഗോപാൽ, താങ്കൾ നേരത്തെ പ്രവർത്തിച്ചിരുന്ന താങ്കളുടെ അച്ഛനും ഏട്ടനും ഒക്കെ ഉണ്ടായിരുന്ന ആ പാർട്ടിയിൽ നിന്ന് താങ്കൾ പുറത്തേക്ക് വന്നത് ഇതുപോലെ ആത്മാഭിമാനം മുറിപ്പെട്ട വേളയിലാണ്. അതുകൊണ്ടുകൂടിയാണ് സന്ദീപിൻ്റെ കാര്യം ഞാൻ താങ്കളോട് ആദ്യമേ തന്നെ ചോദിച്ചത്. അല്ല, ഞാൻ ബി ജെ പിയിലും കോൺഗ്രസിലും കണ്ടിട്ടുള്ളൊരു വ്യത്യാസം, ബി ജെ പി പ്രശ്നങ്ങൾ പെട്ടെന്ന് തീർക്കാൻ ശ്രമിക്കാറുണ്ട്. കോൺഗ്രസ് അങ്ങനെയല്ല. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്, ഇതൊന്നും നമ്മൾ സംസാരിക്കേണ്ട കാര്യമല്ല എന്നാണ് ഞാൻ പല നേതാക്കളെയും മാറി കണ്ട് എത്രയോ കാലങ്ങളായിട്ട്. അത് കുറച്ച് സമയമല്ല സുജയ, എത്രയോ കാലങ്ങളായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന അപമാനമാണ് എന്നെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പുറത്തേക്ക് വരേണ്ടത് എന്നായാലും നടക്കേണ്ട സംഭവമാണ്. കാരണം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ എൻ്റെ അമ്മേനെ ഇത്രയും മോശമായിട്ട് പറഞ്ഞ ഒരാൾക്ക് സീറ്റ് കൊടുത്താൽ പിന്നെ മാനാഭിമാനത്തോടുകൂടി എനിക്ക് അതിൽ നിൽക്കാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല. കാരണം ഞാനിത് രാഷ്ട്രീയമായിട്ട് കാണുന്ന ഒരാളല്ല, ഞാനിത് വ്യക്തിപരമായിട്ടാണ് എൻ്റെ അമ്മയുടെ കാര്യം. കല്യാണിക്കുട്ടിയമ്മയെ ഒരിക്കലും കേരളീയ പൊതുസമൂഹത്തിൽ അപമാനിക്കാൻ ഒരാളും ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിത്വമാണ് ലീഡറുടെ ഭാര്യ താങ്കളുടെ അമ്മ എന്നതിനപ്പുറം. ആ ഒരു പരാമർശം കേട്ടിട്ടും അതേ പാർട്ടിയിൽ തുടരുകയാണ് താങ്കളുടെ സഹോദരൻ. അദ്ദേഹത്തിനിപ്പോൾ ഡി സി സി നേതൃത്വം മുഴുവൻ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയെ ആഗ്രഹിക്കുമ്പോഴും കിട്ടാത്ത ഒരു അവസ്ഥ, അങ്ങനെ ഒരു അപമാനം കൂടി നേരിടേണ്ടി വന്നിരിക്കുന്നതാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നതല്ലേ? അതെ, അദ്ദേഹം തുടരണോ എന്ന് പറഞ്ഞാൽ ഈ കാൻഡിഡേറ്റിനെ കൊടുത്തിട്ട് ഇത്ര നാളല്ലേ ആയിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് എത്ര വേദനിക്കുന്നുണ്ടെന്ന് കേരളത്തിൽ വേറെ ഏതൊരാളെ എനിക്കറിയാം. കാരണം അച്ഛനാണോ അമ്മയാണോ ഇഷ്ടമെന്ന് എൻ്റെ ചേട്ടനോട് ചോദിച്ചാൽ എൻ്റെ ചേട്ടൻ ഒരു അമ്മക്കുട്ടിയായിരുന്നു. അമ്മയുടെ സ്വന്തം അമ്മ എന്ന് പറഞ്ഞാൽ ചേട്ടനെ ഏറ്റവും എനിക്ക് തോന്നുന്ന ലോകത്തിൽ ഇഷ്ടം എൻ്റെ അമ്മയോടായിരുന്നു. എൻ്റെ ആദ്യമായിട്ട് ഞാൻ എപ്പോഴും എന്തു വന്നാലും മുഖം കടുപ്പിച്ച് നിൽക്കുന്ന എൻ്റെ ചേട്ടൻ എൻ്റെ അമ്മ മരിച്ചിട്ട് കരയണത് ഞാൻ കണ്ടിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന്. അത് കഴിഞ്ഞ പിന്നെ വേറൊന്നിനും ഞാൻ ഇതാവണം കണ്ടിട്ടില്ല. അദ്ദേഹം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനായി പ്രചാരണത്തിന് വരുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാകും? 10-ാം തീയതി പ്രചാരണത്തിന് വരുമെന്നാണല്ലോ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഗതികേടുണ്ട്. അദ്ദേഹം ഒരു പാർട്ടിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം, ഞാൻ പറഞ്ഞില്ലേ, പാർട്ടിയോട് ഏത് പാർട്ടിയിൽ അദ്ദേഹം നിൽക്കണോ അതിനോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളാണ്. ഇതിൽ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. അദ്ദേഹം കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം. പക്ഷെ ശരിക്ക് അദ്ദേഹത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് അദ്ദേഹം ഇലക്ഷൻ തുടങ്ങി 3-ാം ദിവസം വരേണ്ട ആളാണ് അല്ലേ? അങ്ങനെയാണ് അദ്ദേഹം. ഇത് എല്ലാവരും പോയി സംസാരിച്ച് പിടിച്ച്, അല്ല ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വരുന്ന നല്ല കോൺഗ്രസ്സുകാരിൽ ആരെങ്കിലും ഒരാൾ ആത്മാർത്ഥമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വോട്ട് പിടിക്കാൻ വന്നിട്ടുണ്ടോ? കാരണം ഞാൻ
ഞാൻ ഇപ്പോൾ ഇന്നലെ സരിൻ്റെ അടുത്ത്, ഞാൻ സരിനെ സപ്പോർട്ട് ചെയ്യല്ല, സരി എന്ന് പറഞ്ഞ വ്യക്തിയല്ല അതിൽ ഇമ്പോർട്ടൻ്റ്. നമ്മളൊരു എതിർ സ്ഥാനാർത്ഥി ഒരു കൈ കൊടുക്കുമ്പോൾ കൈ കൊടുക്കാണ്ട് പോണ അല്പതരല്ലേ, അത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇവരൊന്നൊരു കോൺഗ്രസ് സംസ്കാരമല്ല. അങ്ങനെ ഞാൻ പറയണ അങ്ങനെയുള്ള ഒരു കോൺഗ്രസ് ഇവർ നിർബന്ധിച്ച് കെ മുരളീധരനെ ഇവിടെ കൊണ്ട് പ്രസംഗിപ്പിച്ച, അദ്ദേഹം മനസ്സോടുകൂടി പ്രസംഗിക്കുന്ന ഞാൻ വിശ്വസിക്കണില്ല. അതിലെൻ്റെ സഹോദരൻ എന്ത് പറഞ്ഞാലും ഞാനത് കേൾക്കൂല. ഓക്കെ, വളരെ നന്ദി. എന്തായാലും രാഹുൽ മങ്കൂട്ടത്തിൽ അവിടെ ഇപ്പോൾ സ്ഥാനാർത്ഥിയാണ്, പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്, പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് പറയുന്നു. ഇക്കാര്യത്തിൽ ഇനിയിപ്പോൾ സന്ദീപിൻ്റെ പ്രശ്നം എന്താണോ അത് പാർട്ടി പരിഹരിക്കുമെന്നാണ് ശ്രീമതി പത്മജ വേണുഗോപാൽ പ്രതീക്ഷിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും അത് ബി ജെ പി പൊതുവെ അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഓക്കെ, നമ്മളിപ്പോൾ ഇപ്പോഴും നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോഴും സന്ദീപ് വാര്യരെ ഫോണിൽ ട്രൈ ചെയ്യുന്നുണ്ട്. എന്താണ് പ്രശ്നമെന്ന് സന്ദീപ് പറയട്ടെ. ഇങ്ങനെയൊരു ഫേസ്ബുക്ക് പോസ്റ്റ്, താങ്കളുടെ പാർട്ടിക്ക് പ്രശ്നമുണ്ടാക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തിട്ടത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം ചോദിക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം പ്രതികരിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൂടി ഞാൻ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. സന്ദീപ് വാര്യർ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ശേഷം വീണ്ടും മൗനം പാലിക്കുകയാണ്. അദ്ദേഹം പ്രതികരിക്കില്ല എന്ന് പറയുന്നതിൽ തന്നെ അദ്ദേഹം അത്ര ഒരു കഠിനമായിട്ടുള്ള ഇതിലേക്കല്ല പോണേന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വിഷമം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പ്രകടിപ്പിക്കണ്ടേ എന്നുള്ളത് കാണിച്ചു എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുള്ളൂ. ഞാൻ അറിയുന്ന സന്ദീപ്. ഓക്കെ, നമുക്ക് എന്തായാലും എന്താണ് സന്ദീപിൻ്റെ അടുത്ത തീരുമാനമെന്നറിയാൻ കാത്തിരിക്കാം. വളരെ നന്ദി ശ്രീ പത്മജ വേണുഗോപാൽ ഈ തിരക്കിനിടയിൽ നമുക്കൊപ്പം ചേർന്നതിന്.